തിരുവനന്തപുരം ജില്ലയിൽ നഗരത്തിൻ്റെ ഹൃദയഭാഗത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു കാർഷിക ഗ്രാമമാണ് പാറശാല പഞ്ചായത്തിലെ മുട്ടയ്ക്കൽ മേൽപ്പുറം. പാരമ്പര്യമായി കാർഷിക വൃത്തിയിൽ നിന്നും വരുമാനം കണ്ടെത്തി ജീവിത വിജയം കൈവരിച്ച ഒരു മാതൃക കർഷകനാണ് മുട്ടയ്ക്കൽ മേൽപ്പുറം ചെറുവാരക്കോണം സ്വദേശി വിജയകുമാർ. ബാല്യവും കൗമാരവും യൗവനവും കാർഷിക വൃത്തിയിൽ അർപ്പിച്ച് ജീവിതത്തിൻ്റെ നല്ല കാലം ചിലവഴിച്ച് അധ്വാനത്തിൻ്റെ ഫലം ലഭിക്കുമ്പോൾ സന്തോഷത്തിൻ്റെ പൊൻകിരണങ്ങളാൽ സമൃദ്ധമാണ് വിജയകുമാറിൻ്റെ മനസ്സ്. പരിഭവങ്ങളും പരാതികളും സന്തോഷവും സങ്കടവും സ്നേഹവും സാന്ത്വനവും പരിചരണങ്ങളും പരിലാളനങ്ങളുമെല്ലാം തൻ്റെ കൃഷിഭൂമിയിലർപ്പിച്ച് കൃഷിയെ തഴുകിയും തലോടിയും ജീവിത വിജയഗാഥ രചിക്കുകയാണ് വിജയകുമാർ എന്ന ഈ കർഷകൻ. പതിറ്റാണ്ടിൻ്റെ പാരമ്പര്യമാണ് കാർഷിക വൃത്തിയിൽ വിജയകുമാറിനുള്ളത്. വാഴകൃഷി, പച്ചക്കറി കൃഷി, എല്ലാ വക കൃഷികളുമുണ്ട്. വാഴകൃഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോഴേ നിലം കിളച്ച് കന്നുവെച്ച് 3 മാസമാകുമ്പോഴ് വളം പ്രയോഗങ്ങൾ തുടങ്ങും. 3 മാസം കഴിഞ്ഞ് പിന്നെ 1 മാസം ഇടവിട്ട് അടിവളങ്ങൾ ഉപയോഗിക്കും. അടിവളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലുപൊടി, കടലപ്പുണ്ണാക്ക്, വേപ്പം പുണ്ണാക്ക് എല്ലാം കൂടെ മിക്സ് ചെയ്താണ് വാഴയ്ക്ക് അടിവളമായിട്ട് ഉപയോഗിക്കുന്നത്. പിന്നെ 7 മാസമാകുമ്പോഴ് വാഴ കൊലയ്ക്കും, 9-ാമത്തെ മാസം കൊല വെട്ടാൻ തുടങ്ങും. കൊല വെട്ടി കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഇവിടെ വിപണി സജ്ജമാണ്. വിപണി തന്നെ ഇവിടെ നിന്ന് വെട്ടി വിപണി കൊണ്ടുപോയി കച്ചവടം ചെയ്ത് അതിൻ്റെ കാശ് വാങ്ങിച്ച് വരണത് തന്നെ. ഓരോ തളിരിടുമ്പോഴും പൂക്കൾ വിടരുമ്പോഴും കർഷകന്റെ മുഖത്ത് വിളയാടുന്ന സംതൃപ്തി വർണ്ണനകൾക്ക് അതീതമാണ്. വിഷമുക്തമായ ഉൽപ്പന്നങ്ങൾ മലയാളികൾക്ക് വിളയിച്ചു നൽകുമ്പോൾ തന്നിൽ അർപ്പിതമായ ഉത്തരവാദിത്വം നിർവഹിക്കുകയാണ് എന്ന് ഇദ്ദേഹം വിശ്വസിക്കുന്നു. രോഗമുക്തമായ ഒരു സമൂഹത്തെ വാർത്തെടുക്കുന്നതിൽ കർഷകർ വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ്. കൃഷി നമുക്ക് അന്യം നിന്നു പോകുന്നു എന്നതാണ് യാഥാർത്ഥ്യം. നാടിൻ്റെ വികസനവും ശാസ്ത്രത്തിൻ്റെ പുരോഗതിയും വിദ്യാഭ്യാസത്തിൻ്റെ വളർച്ചയും നമുക്ക് സ്വന്തമാക്കാൻ കഴിഞ്ഞു എങ്കിലും കൃഷിയിൽ സ്വയം പര്യാപ്തത നേടുവാൻ മലയാളി സമൂഹത്തിന് കഴിഞ്ഞിട്ടില്ല. ഇന്നും അന്യസംസ്ഥാനങ്ങളിൽ നിന്നും എത്തുന്ന പച്ചക്കറികളാണ് നാം കൂടുതലായി ഉപയോഗിച്ചു വരുന്നത്. ചിട്ടയോടുകൂടി കൃഷി ചെയ്തിരിക്കുന്ന ഏത്തവാഴത്തൈകൾ ഒരു ദിവസം പ്രായമായതു മുതൽ വിളവെടുക്കുന്നതിന് തയ്യാറായതുവരെയുള്ള വിവിധ പ്രായത്തിലുള്ള വാഴകൾ നമുക്ക് കാണാൻ കഴിയും. വിളയൊരുക്കുന്നത് മുതൽ വിളവെടുക്കുന്നതുവരെ വളരെ സൂക്ഷ്മതയോടെയാണ് വിജയകുമാർ കൃഷിയെ പരിപാലിക്കുന്നതും പരിചരിക്കുന്നതും. തൻ്റെ അധ്വാനത്തിൽ നിന്ന് ലഭിക്കുന്ന ഉൽപ്പന്നങ്ങൾ വിളവെടുക്കുമ്പോൾ ലഭിക്കുന്ന സന്തോഷം പങ്കുവയ്ക്കുന്നതിലും അപ്പുറമാണ്. വാഴ നമ്മൾ നല്ല രീതിയിൽ ശ്രദ്ധയായിട്ട് ഉപയോഗിച്ചില്ലെങ്കിൽ ഗവനിച്ചില്ലെങ്കിൽ അതിൽ ഈ തണ്ട് തുരപ്പൻ ഒരു കീടനാശിനിയാണ്. അതുകൊണ്ട് നമ്മുടെ ഇലകൾ ഒടിയാനും തണ്ടുകൾ ചീയാനും കാരണമാണ്.
അതിന് കറക്റ്റായിട്ട് നോക്കി നമ്മളതിനുള്ള മരുന്ന് ഉപയോഗിച്ചില്ലെങ്കിൽ വാഴക്കേടാവും. അത് നല്ല രീതിയിൽ നമ്മൾ ശ്രദ്ധിക്കണം. രാവിലെ വന്ന് വാഴ മൊത്തം നമുക്ക് എത്ര വാഴ ഉണ്ട് വാഴയുടെ സൈഡിൽ കൂടെ ഒന്ന് നടന്ന് വാഴയെല്ലാം നന്നൊന്ന് നോക്കി അതിനാവശ്യമുള്ള വളങ്ങളിട്ട് പരിപാലിച്ച് എടുക്കുക. പിന്നെ അതേപോലെ തന്നെ കീടത്തിനുള്ള മരുന്നുകൾ നമുക്ക് ആവശ്യമുള്ളത് നമുക്ക് ഒന്നേ നമ്മുടെ സ്വന്തമായിട്ട് അറിവിൽ ചെയ്യുക, അല്ലെങ്കിൽ അടുത്തുള്ള കൃഷി ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റേതായ കീടങ്ങൾ നശിപ്പിക്കേണ്ടത് ചെയ്യണം. എന്നാൽ ചില സാഹചര്യങ്ങളിൽ പ്രകൃതിയും കാലാവസ്ഥയും വരുത്തിവെക്കുന്ന നാശനഷ്ടങ്ങൾ ഏറെ സങ്കടകരമാണ്. കൃഷിയെല്ലാം ഒരു ദിവസം കൊണ്ട് തന്നെ കൺമുന്നിൽ നഷ്ടമാകുമ്പോൾ ഉണ്ടാകുന്ന ദുഃഖവും കർഷകൻ സ്വയം ഏറ്റുവാങ്ങേണ്ടിയിരിക്കുന്നു. അതായത് ചൂട്, ഇപ്പോൾ ഈ ചൂട് കാരണം വാഴക്കാല കൊലയുടെ പൂ പഴുത്ത് പൂവിന്ന് കേടുണ്ടായി കാ പഴുക്കണത്, പിന്നെ വെയിൽ അധികമായി അടിക്കുമ്പോൾ ഇലയെല്ലാം പഴുത്ത് വാഴ ഒടിയാൻ സാധ്യത കൂടുതലാണ്. വെള്ളത്തിൻ്റെ പ്രശ്നമുണ്ട്, കാറ്റിൻ്റെ പ്രശ്നം. പിന്നെ മെയിനായിട്ട് പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വെള്ളം, ചൂട്, ഇതൊക്കെയാണ് ഏറ്റവും വലിയ ഒരു വിഷയം. വാഴ, വെള്ളരി, പയർ, പാവൽ, പടവലം, ചോളം, കത്തിരി എന്നിങ്ങനെ സമ്പന്നമായ ഒരു സമ്മിശ്ര കൃഷിയാണ് വിജയകുമാർ അനുവർത്തിച്ചു വരുന്നത്. തികച്ചും വ്യത്യസ്തത പുലർത്തുന്ന ഒരു കാർഷിക രീതിയാണ് ഇദ്ദേഹത്തിൻ്റെത്. വാഴക്കൃഷി കഴിഞ്ഞതും വാഴയുടെ വിളവെടുപ്പ് കഴിഞ്ഞതും അടുത്ത ഇടവള കൃഷിയാണ് പാവൽ, പടവലം, കീര. ഇതെല്ലാം എന്ന് പറഞ്ഞാൽ കീര ഒരു രണ്ട് മാസത്തിൽ കീര കൊഴിയും, പാവൽ ഒരു മാസം കൂടെ നടക്കും. പിന്നെ ഇതിൻ്റെ ഇടയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളരി, പയർ. നമുക്കിപ്പോഴും കരം കൊടുക്കണമെന്ന് പറഞ്ഞുള്ള ഒരിത് വേണമെങ്കിൽ പച്ചക്കറി കൃഷിയാണ് നമുക്ക് ഏറ്റവും നല്ലത്. നമുക്ക് കഴിക്കുകയും ചെയ്യാം, എല്ലാത്തിനും നല്ലത് പച്ചക്കറി കൃഷിയാണ്. ഇട മൂന്ന് മാസത്തിൽ നമുക്ക് ഒഴിഞ്ഞു കിട്ടും എല്ലാം. അടുത്ത ഉടനെ തന്നെ ഇത് ഒഴിയാറാവുമ്പോഴേനെ വാഴക്കന്ന് വെട്ടിവെക്കാം. വെട്ടിവെച്ച് കഴിഞ്ഞാൽ അടുത്ത വാഴയുടെ ഇതാണ്. പിന്നെ രണ്ട് പ്രാവശ്യം വാഴ വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം മരിച്ചിന് വയ്ക്കും. ആ വാഴ മണ്ണിൻ്റെ കേടൊന്ന് മാറിക്കിട്ടി നല്ല രീതിയിൽ വരാൻ വേണ്ടിയിട്ടാണ് ഒരു ഇടവള കൃഷി പോലെ മരിച്ചിന് കൃഷി ചെയ്യണത്. ജൈവവളങ്ങളാണ് കൃഷിക്കായി വിജയകുമാർ ഉപയോഗിക്കുന്നത്. ആയതിനാൽ വിളവ് കുറവാണെങ്കിലും വിഷമുക്തമായ ഉൽപ്പന്നം വാങ്ങുന്നതിന് ഉപഭോക്താക്കൾ ധാരാളമുണ്ട്. ഞാൻ ഈ വിജയകുമാറിൽ നിന്നും പച്ചക്കറി സാധനങ്ങൾ വാങ്ങിച്ച് എനിക്ക് എൻ്റെ വീട്ടാവശ്യത്തിന് ഉപയോഗിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ വാങ്ങിക്കൊണ്ട് പോകുമ്പോൾ മറ്റു അയൽവാസികളും വേണ്ടപ്പെട്ടവരും ഇത് ആവശ്യപ്പെട്ട് എവിടെ നിന്നാണ് ചോദിക്കുകയും വിജയകുമാറിൽ നിന്നാണ് ഞാനിത് വാങ്ങിക്കുന്നത് സൂചന കൊടുക്കുകയും അവരും ഈ വിജയകുമാറിൽ നിന്ന് നല്ല ഫ്രഷായ നമ്പർ 1 തരത്തിലുള്ള ഈ പച്ചക്കറികൾ വാങ്ങിക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ വിജയകുമാറിൽ നിന്നും ഈ വാങ്ങിച്ചുള്ള ശീലമെന്ന് ഫ്രഷായ സാധനം കിട്ടുന്നത് കൊണ്ട് ഞാനും എൻ്റെ ടെറസിൽ നല്ല രീതിക്കുള്ള കൃഷി ചെയ്തു വരികയാണ്. വെണ്ട, ചീര, പയർ, അമരിക്ക തുടങ്ങിയ, കത്തിരിക്ക മുതൽ തുടങ്ങിയ സാധനങ്ങൾ കൃഷി ചെയ്തു വരുന്നുണ്ട്. വീട്ടാവശ്യത്തിന് എടുക്കുന്നതിന് ഉപയോഗിക്കുന്നതിന് മിച്ചം വരുന്നത് മറ്റാൾക്കാർക്കും വിലയ്ക്കും സൗജന്യമായിട്ടും കൊടുക്കാറുണ്ട്. എന്നാൽ അവിടെ തികയാതെ വരുമ്പോൾ വീണ്ടും വിജയകുമാറിൽ നിന്ന് തന്നെ കൃഷി വിജയകുമാറിൽ നിന്നും പച്ചക്കറി സാധനങ്ങൾ ശരിക്കും വാങ്ങി ആൾക്കാർ ചുമതലപ്പെടുത്തുകയും വാങ്ങിച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. കാരണം അവിടെ രാവിലെ സ്കൂളുകളിൽ പോകുന്ന വിദ്യാർത്ഥിനികൾക്ക് അമ്മമാർക്ക് കിട്ടുന്നത് നല്ല ഫ്രഷായിട്ടുള്ള ഈ സാധനം പച്ചക്കറി ഐറ്റങ്ങൾ കിട്ടുന്നുണ്ട്. അത് അവരും സംതൃപ്തരാണ്. ആവശ്യക്കാർക്ക് ഓർഡർ അനുസരിച്ചും കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ചാണകവും കോഴിവളവും ചാമ്പലും ചേർന്ന മിശ്രിതമാണ് വിജയകുമാർ തൻ്റെ കൃഷിക്കായി ഉപയോഗിക്കുന്നത്. സ്വന്തമായി വളക്കൂട്ടുകൾ തയ്യാറാക്കിയെടുക്കുന്നുണ്ട്. കാലാവസ്ഥയുടെ മാറ്റത്തിനനുസരിച്ച് നൽകേണ്ട വളം വളരെ കൃത്യതയോടെ കൃത്യമായ അളവിൽ നൽകിയും ആവശ്യത്തിന് ജലസേചനം നടത്തിയുമാണ് കൃഷിയെ പരിപോഷിപ്പിക്കുന്നത്. ഇത്
ഇത് കാണുന്നത് വെള്ളരി കൃഷിയാണ്. വെള്ളരി കൃഷി നമ്മളൊരു ഇടക്കൃഷി പോലെ, വാഴ വയ്ക്കുന്നതിന് മുമ്പ് ഒരു ഇടക്കൃഷി ചെയ്യുന്നതാണ് വെള്ളരി. വെള്ളരിയുടെ ഇടയിൽ വെച്ചിരിക്കുന്നത് ചോളം. ചോളം വന്നിട്ടെന്ന് പറഞ്ഞാൽ വെള്ളരിക്ക് ഒരു തണലായിട്ട് വെച്ചതാണ് ചോളം. ചോളം നമ്മുടെ വീട്ടാവശ്യത്തിന് ചോളം എടുക്കുകയും ചെയ്യും. പിന്നെ ഈ ചീര കർഷകർക്ക് വേണ്ടിയിട്ട് ഈ ചോളത്തിന് രണ്ടാമത് കൊടുക്കും. അങ്ങനെയാണ് ഈ ചോളം ഇടയിൽ വെച്ചിരിക്കുന്നത്. നമ്മളെ മണ്ണിൽ നല്ല രീതിയിൽ വിളവ് കിട്ടുന്ന ഒരു സാധനമാണ് ഈ ചോളം. ചോളകൃഷി നമുക്ക് നല്ല പ്രയോജനമുള്ളതുമാണ്. പിന്നെ ചീര കർഷകർക്ക് നല്ല ഉപയോഗമുള്ളതാണ് ഈ ചോളം. വെള്ളരി വന്നിട്ട് നമ്മൾ വിത്ത് വെച്ച് 4 ദിവസമാകുമ്പോൾ വെള്ളരി വിത്ത് പൊടിക്കും. അത് കഴിഞ്ഞിട്ട് നമ്മളെ വാഴയ്ക്ക് തന്നെ അത് നല്ലൊരു വളമാണ്. 45-ാമത്തെ ദിവസം കറക്റ്റാ നമുക്കത് ഇതായി ക്ലിയറായി വരാനും 45-ാമത്തെ ദിവസം കാ അടക്കാം. കാ അടത്ത് കഴിഞ്ഞാൽ 3-ാമത്തെ അടപ്പ് കഴിഞ്ഞതും വാഴയുടെ മുട്ടി തന്നെ ഇതിനെ നല്ലൊരു വളത്തിന് ഉപയോഗിക്കാം. അത് നമുക്ക് ഈ കരം പൈസ കൊടുക്കുന്നതിൽ ഒരു ലാഭമാണ് ഇത്. ഈ പച്ചക്കറി കൃഷിയിലാണ് നമുക്ക് എന്തെങ്കിലും ബാക്കിയായിട്ടുള്ളത് കിട്ടുന്നത്. അതിന് നമുക്കിവിടെ ഇതിൽ തന്നെ വിപണിപരമായിട്ട് കച്ചവടം ചെയ്യാനുള്ളതായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഉണ്ട്. പച്ചക്കറിയിലെ കീടങ്ങളെ നിയന്ത്രിക്കുന്നതിനായി ശാസ്ത്രീയമായി തയ്യാറാക്കിയ കെണികൾ പലയിടത്തും സ്ഥാപിച്ചിരിക്കുന്നത് നമുക്കിവിടെ കാണാം. സ്വന്തമായി കൃഷിഭൂമി വളരെ കുറച്ചു മാത്രമാണ് വിജയകുമാറിനുള്ളത്. അതിനാൽ 7 ഏക്കർ വസ്തു പാട്ടത്തിനെടുത്താണ് വിജയകുമാർ കൃഷി സമ്പന്നമായി ചെയ്തിരിക്കുന്നത്. കൃഷിക്ക് ലാഭമുണ്ടായാലും നഷ്ടമുണ്ടായാലും പാട്ടക്കരം കൃത്യമായി നൽകേണ്ടി വരുന്നു. തുച്ഛമായ ലാഭമാണ് ചില സാഹചര്യത്തിൽ ലഭിക്കുന്നത്. വൻ നഷ്ടങ്ങളും ചില സാഹചര്യങ്ങളിൽ സംഭവിക്കാറുണ്ട്. വസ്തു സ്വന്തമായി ഇല്ലാത്തവർക്ക് പാട്ടക്കരം നൽകുന്നതിനും കൃഷിക്ക് ആവശ്യമായ ധനസഹായം നൽകുന്നതിനും ഒരു സംവിധാനമുണ്ടായാൽ കർഷകൻ സന്തോഷത്താൽ കാർഷിക വിജയം കൈവരിക്കുമെന്ന് വിജയകുമാർ പറയുന്നു. രാവിലെ 5 മണിക്ക് നമ്മൾ വയലിലോട്ട് ഇറങ്ങുകയാണ്. 5 മണിക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ 9 മണിയൊക്കെ ആവും. 8-9 മണി കഴിയുമ്പോൾ കാപ്പി കുടിക്കാനായിട്ട് കരയറണതല്ലാതെ ഫുള്ളാണ് ഞങ്ങൾ വയലിൽ തന്നെ പണി. മക്കൾ കൂടെ ഒന്ന് സഹായിച്ചു തരും. പിന്നെ ഭാര്യയ്ക്കും സമയം കിട്ടുമ്പോഴൊന്ന് വയലിലോട്ട് വന്ന് പോവും. വീട്ടിലെ പിള്ളേരെ പഠിത്ത കാര്യങ്ങൾ അത് ഇതൊക്കെ നോക്കി കണ്ടു. പിന്നെ ഇതിൽ എന്ത് നഷ്ടം വന്നാലും ഈ കരത്തിൽ ആരും ഒന്നും കുറയ്ക്കില്ല. നമ്മൾ ഈ വർഷം കൊടുക്കേണ്ടത് ആ കണ്ടത്തിൻ്റെ പൈസ കറക്റ്റാണ് കൊടുത്ത് തന്നെ ആവണം. കൊടുത്തില്ലെങ്കിൽ അടുത്ത പ്രാവശ്യം അവർ വയലിൽ തരില്ല. അതുകൊണ്ട് നമുക്ക് പ്രയാസങ്ങൾ ഒരുപാടുണ്ട്. ബുദ്ധിമുട്ടിൻ്റെ കൂടെ ഇങ്ങനെ ജീവിക്കാൻ വേണ്ടിയിട്ട് ഒരു ഇത് നമ്മുടെ ജീവിതത്തിൻ്റെ കൂടെ നമ്മുടെ ജനങ്ങളെ ജീവിതം കൂടെ നോക്കി അങ്ങനെ പോകുന്നു. പാരമ്പര്യമായി ലഭിച്ച കൃഷിയെ നിലനിർത്തുന്നതിനു വേണ്ടി വിജയകുമാർ പരിശ്രമിക്കുന്നതിനോടൊപ്പം തന്നെ മക്കൾക്കും കൃഷിയിൽ വളരെയേറെ താല്പര്യമുള്ളതായി വിജയകുമാർ പറയുന്നു. പത്താം ക്ലാസ് വിദ്യാർത്ഥിയായ മകനും 5-ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ മകളും അച്ഛനോടൊപ്പം പഠനസമയം കഴിഞ്ഞ് കൂടെ സഹായത്തിനെത്താറുണ്ട്. ഞാൻ കൊച്ചു വയസ്സ് മുതലേ ഇവിടെ കൃഷിയൊക്കെ ചെയ്ത് ജീവിക്കണയാണ്. ഞാൻ രാവിലെ 6 മണിയൊക്കെ ആകുമ്പോഴേ പപ്പയരോടെ വരും. അടുത്ത് 8-8:30 ആകുമ്പം ഇവിടെ നിന്ന് പോയി സ്കൂളിൽ പോയിട്ട് വൈകിട്ട് 4 മണിയൊക്കെ ആകുമ്പം വീട്ടിൽ വന്ന് കാപ്പിയൊക്കെ കുടിച്ച് അടുത്തും വന്നിട്ട് ഒരു 6-6:30 ആകുമ്പം അടുത്തിരിച്ചു പോകും. അടുത്ത് സ്കൂളിൽ പഠിക്കാനുള്ളതെല്ലാം പഠിച്ചിട്ട് കിടന്നുറങ്ങും. എനിക്ക് ഈ കൃഷി ചെയ്യണമെന്ന് പറഞ്ഞാൽ നല്ല ഇഷ്ടമാണ്. പിന്നെ എനിക്ക് വിദ്യാർത്ഥി കർഷകൻ്റെ അവാർഡ് കിട്ടിയിട്ടുണ്ട്. നമ്മൾ കഴിക്കേണ്ട ആഹാരം വിഷമൊന്നുമില്ലാതെ നമ്മൾ തന്നെ കൃഷി ചെയ്ത് കഴിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. നല്ലൊരു മാതൃകാ കർഷകനാകണമെന്നാണ് എൻ്റെ ഇഷ്ടം. പപ്പ എന്നെ നല്ലവണ്ണം ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പപ്പേനെ കണ്ട് തന്നെയാണ് ഞാനും വളർന്നത്.
വിജയകുമാറിൻ്റെ ഭാര്യയും അമ്മയും കൃഷിയിൽ നല്ലവണ്ണം സഹായിക്കുന്നുമുണ്ട്. സ്വന്തം കൃഷിയിടത്ത് വിളയിച്ചെടുക്കുന്ന കപ്പ സ്വന്തമായി സംസ്കരിച്ച് മറ്റൊരു ഉൽപ്പന്നമായി പർപ്പടക നിർമ്മാണത്തിൽ ഉപയോഗിച്ചു വരുന്നു. കൊറോണ സമയത്ത് മരച്ചീനി വിൽക്കാൻ കഴിയാതെ വന്നപ്പോൾ സ്വയം ഉരുത്തിരിഞ്ഞ ഒരു വിപണന മാർഗമാണ് മരച്ചീനി പർപ്പട നിർമ്മാണം. മരക്കപ്പ വിളവെടുത്ത് കഷ്ണങ്ങളാക്കി കഴുകി ഉണക്കി പൊടിച്ച് അതിനെ ചൂടാക്കി കാച്ചിയെടുത്ത് ചേരുവകൾ ചേർത്ത് നിർമ്മിക്കുന്ന ഒരു ഉൽപ്പന്നമാണ് മസാല പർപ്പടകം. മാർക്കറ്റിൽ ഇവയ്ക്ക് വലിയ വിപണന സാധ്യത ഉള്ളതായി വിജയകുമാറും ഭാര്യയും അവകാശപ്പെടുന്നു. ഞങ്ങൾ കപ്പയാണ് കൃഷി ചെയ്യുന്നത്. കിട്ടുന്ന കപ്പയിനെ കൊണ്ടുവന്ന് കഴുകി കഷ്ണങ്ങളാക്കി വെയിലത്തിട്ട് ഉണക്കി പിന്നെ അത് മില്ലിൽ കൊടുത്ത് പൗഡറാക്കി കൊണ്ടുവന്ന മാവിനെ ഞങ്ങൾ വെള്ളം പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാൻ വെച്ച് അതിൽ ഈ മരിച്ച മാവിനെ കലക്കി ഒഴിച്ച് പിന്നെ അതിൽ കായം ജീരകം മുളക് പൊടി ഇതെല്ലാം കൂടെ ചേർത്ത് വേവിച്ച് പിന്നെ പായിൽ റൗണ്ടായിട്ട് നിരത്തി അതിനെ ഇളക്കിയെടുത്ത് കൊണ്ടാക്കുന്ന ബിസിനസ്സാണ് പപ്പടം. ഇത് മാർക്കറ്റ് നല്ല കച്ചവടം ഉള്ളതുണ്ട്. ഞങ്ങൾ ഇതിനെ ഒരു തൊഴിലായിട്ട് അങ്ങ് സ്വീകരിച്ചു. വിജയകുമാറിൻ്റെ കാർഷിക രീതികൾക്ക് സമൂഹത്തിൽ മികച്ച സഹകരണമാണ് ലഭിക്കുന്നത്. മികച്ച കർഷകനുള്ള നിരവധി പുരസ്കാരങ്ങളും ഇദ്ദേഹത്തെ തേടിയെത്തുന്നുണ്ട്. ഹോർട്ടികോർപ്പിൻ്റെയും വിവിധ സാംസ്കാരിക സംഘടനകളുടെയും പൗരസമിതികളുടെയും കാർഷിക കൂട്ടായ്മയുടെയും അനുമോദനങ്ങളും വിജയകുമാറിനെ തേടിയെത്തിയിട്ടുണ്ട്. അധ്വാനത്തിലൂടെ നേടിയെടുത്ത ആത്മവിശ്വാസമാണ് ഈ കർഷകന് മുന്നോട്ട് നീങ്ങാനുള്ള മനക്കരുത്ത് നൽകുന്നത്. കൃഷി ദർശൻ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. വിലാസം: ദി പ്രൊഡ്യൂസർ, കൃഷിദർശൻ, ദൂരദർശൻ കേന്ദ്രം, കുടപ്പനക്കുന്ന്, തിരുവനന്തപുരം. 6950043. ഫോൺ: 0471273170. ഇമെയിൽ: ddkrishitvm@gmail.com.